എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏത് മലയാളിയുടെയും എന്നത്തെയും നൊസ്റ്റാൾജിയാണ് കപ്പലിനി മിഠായി. കപ്പലിനി മിഠായിയുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന എന്തെങ്കിലുമൊക്കെ കുട്ടിക്കാല ഓർമ്മകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഇന്നത്തെ കുട്ടികളെ പോലെ അല്ലാതെ ബസ് കാശ് കൊണ്ട് മാത്രം സ്കൂളിലും കോളേജിലുമൊക്കെ പോയിരുന്ന ഞങ്ങളുടെയൊക്കെ ഒരു തലമുറയ്ക്ക് കപ്പലിനി മിഠായിയും അതുപോലുള്ള കുഞ്ഞു കുഞ്ഞു മിഠായികളും ഒക്കെ വലിയ ആർഭാടമായിരുന്നു. ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കപ്പലിനി മിഠായി ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിന്ന് വറക്കാത്ത പച്ച കപ്പലണ്ടി വറുത്ത് തൊലികളഞ്ഞാണ് കപ്പലിനി മിഠായി ഉണ്ടാക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഉപ്പ് ചേർക്കാതെ വറുത്ത കപ്പലിൻ്റെയും ഉപയോഗിക്കാം. എന്നാൽ കപ്പലിനി മിഠായി ഉണ്ടാക്കുന്നതിന് മുൻപ് ഇതൊന്നുകൂടി വറുത്തെടുക്കണം. ഞാനിവിടെ ആവശ്യമുള്ളതിലും കൂടുതൽ കപ്പലിൻ്റെ വറുത്ത് വയ്ക്കുന്നുണ്ട്. 2 കപ്പ് കപ്പലിൻ്റെയാണ് ഞാൻ വറുത്തെടുക്കാൻ പോകുന്നത്. കപ്പലിൻ്റെ വറുക്കുമ്പോൾ ചുവടുകട്ടിയുള്ള ഒരു പാത്രം തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കപ്പലിനി മിഠായിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. 8-10 മിനിറ്റ് കൊണ്ട് കപ്പലിൻ്റെ പിങ്ക് കളർ മാറി ഒരു ചെറിയ ഗോൾഡൻ കളറായി കിട്ടും. ഈ സമയം ഒരു കപ്പലിൻ്റെ എടുത്ത് കയ്യിൽ വെച്ച് തിരുമ്പുമ്പോൾ തൊണ്ടുപോയി കിട്ടുകയാണെങ്കിൽ കപ്പലിൻ്റെ ആവശ്യത്തിന് വറവായി എന്നാണ് അർത്ഥം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് സമയം വെച്ച് കപ്പലിൻ്റെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. വറുത്ത പാത്രത്തിൽ തന്നെ വെച്ചിരുന്നാൽ ചൂടുകൊണ്ട് അത് കൂടുതൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കപ്പലിൻ്റെ ഒരുവിധം തണുത്താൽ മാത്രമേ തൊണ്ട് നല്ലവണ്ണം പോയി കിട്ടുകയുള്ളൂ. കപ്പലിൻ്റെ തൊണ്ട് എളുപ്പം കളയാനായിട്ട് ഞാനിവിടെ ഒരു നന്നായിട്ട് ഉണങ്ങിയ വൃത്തിയുള്ള തുണിയിൽ നിരത്തിയിട്ടിട്ടുണ്ട്. തുണി മടക്കി കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി എടുത്തു കഴിഞ്ഞാൽ കപ്പലിൻ്റെ തൊണ്ട് എളുപ്പം പോയി കിട്ടും. കയ്യിലെടുത്ത് തിരുമ്മി തൊണ്ട് കളയാനിരുന്നാൽ ഒത്തിരി സമയമെടുക്കും തൊണ്ട് മുഴുവൻ കളഞ്ഞെടുക്കാനായിട്ട്. ഇങ്ങനെ ചെയ്തപ്പോൾ ഏകദേശം 90% കപ്പലിൻ്റെയും തൊണ്ട് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി കയ്യിലെടുത്ത് ഇതൊന്ന് പതുക്കെ ഊതി കഴിഞ്ഞാൽ തൊണ്ട് മുഴുവൻ സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. കപ്പലിൻ്റെ കൂടെ പേടായിട്ടുള്ള കപ്പലിൻ്റെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തൊണ്ടും പൊടിയൊക്കെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കണം. ഞാനിവിടെ ഇങ്ങനെ 1 കപ്പ് കപ്പലിൻ്റെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒന്ന് കപ്പലിനി മിഠായി ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കപ്പലിൻ്റെ പൊടിച്ചിട്ടാണ് എടുത്തത്. അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാതെ ഇങ്ങനെ പൊടിഞ്ഞു പോയി. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഇത് ഇങ്ങനെ തന്നെ ഉപയോഗിക്കുകയാണ്. ബാക്കിയുള്ള കപ്പലിൻ്റെ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കുപ്പിയിലിട്ട് വെച്ച ശേഷം നമുക്ക് കപ്പലിനി മിഠായി ഉണ്ടാക്കാൻ തുടങ്ങാം. 1 കപ്പ് കപ്പലിൻ്റെക്ക് ഏകദേശം 3/4 കപ്പ് ശർക്കരയാണ് ആവശ്യം. ശർക്കര കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ബൈൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഞാനൊരു ചെറിയ ഉണ്ട ശർക്കരയുടെ പകുതിയും 1/4 കപ്പ് പൊടിച്ച ശർക്കരയും എടുത്തിട്ടുണ്ട്. മധുരം കുറയ്ക്കാനായിട്ട് 1 കപ്പ് കപ്പലിൻ്റെക്ക് 1/2 കപ്പ് ശർക്കര എന്ന അളവിലെടുത്തപ്പോൾ കപ്പലിനി മിഠായി പെർഫെക്റ്റ് ആയിട്ട് മോൾഡ് ചെയ്ത് കിട്ടിയില്ല. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഉണ്ട ശർക്കര ആയതിനാൽ ചിലപ്പോൾ മണ്ണും പൊടിയും ഒക്കെ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശർക്കര ഒന്ന് ജസ്റ്റ് ഉരുകിയതിന് ശേഷം ഇതൊന്ന് അരിച്ച് തിരിച്ച് പാനിലേക്ക് ഒഴിക്കണം. ഈ സമയം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ശർക്കരയിൽ ചെറുതായിട്ട് മണ്ണൊക്കെ ഉണ്ടായിരുന്നു, അതൊന്ന് ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് ഈ ശർക്കരപ്പാനി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ സമയം ഇടയ്ക്ക് ഓരോ ഡ്രോപ്പ് ശർക്കരപ്പാനി തണുത്ത വെള്ളത്തിലിട്ട് നോക്കണം. ശർക്കര ഇപ്പോൾ കട്ടയായി കിട്ടിയിട്ടുണ്ട്, പക്ഷേ കുറച്ച് സോഫ്റ്റാണ്. അതുകൊണ്ട് വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ സമയം 1 ടീസ്പൂൺ നെയ് കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നെയ് ചേർക്കാതെയും കപ്പലിനി മിഠായി ഉണ്ടാക്കാം, പക്ഷേ ചേർത്തുണ്ടാക്കുമ്പോഴാണ് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള പെരിഞ്ജീരകം കൂടി ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. എനിക്ക് പെരിഞ്ജീരകത്തിൻ്റെ രുചി കപ്പലിനി മിഠായിയിൽ വളരെ ഇഷ്ടമാണ്. ശർക്കരപ്പാനി ഇതുപോലെ ഇടയ്ക്ക് വെള്ളത്തിലിട്ട് നോക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് ചെറിയൊരു കല്ലുപോലെ ആയിട്ടുണ്ട്, ഒന്നും കൂടി ഒന്ന് ഹാർഡായി കിട്ടാനുണ്ട്. ഇതിനുശേഷം ഏകദേശം 1 മിനിറ്റോളം കഴിഞ്ഞപ്പോഴാണ് പാനി കറക്റ്റായിട്ട് റെഡിയായി കിട്ടിയത്. ഈ സമയം വെള്ളത്തിലിട്ടപ്പോൾ ശർക്കര നല്ല ഹാർഡായിട്ട് തന്നെ കിട്ടി. ഇപ്പോഴിത് വേറൊരു പാത്രത്തിലേക്ക് ഇടുവാണെങ്കിൽ നല്ല കിടന്ന് സൗണ്ട് കേൾക്കും. ഇനി ഒട്ടും വൈകാതെ കപ്പലിൻ്റെ ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ഈ സമയം ലോയിലാണ് ഞാൻ വച്ചിരിക്കുന്നത്. ശർക്കരപ്പാനി കപ്പലിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് അടുപ്പിൽ നിന്ന് മാറ്റിയാൽ പെർഫെക്റ്റ് ആയിട്ട് മോൾഡ് ചെയ്ത് കിട്ടുകയില്ല. ഈ സമയം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഫ്ലെയിം ഒട്ടും തന്നെ ഹൈ ആവാതിരിക്കാനും ശ്രദ്ധിക്കണം.
കപ്പലിനി മിഠായി പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഈ മിക്സിങ് തന്നെയാണ്. കൂടുതൽ കട്ടയായി പോകുമെന്ന് തോന്നുകയാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്നും മാറ്റിവെച്ച ശേഷം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഈവനായിട്ട് മിക്സായി ഒരുവിധം ഹാർഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് മോൾഡ് ചെയ്യാനായിട്ട് ഒരു പാർഷ്മെൻറ്റ് പേപ്പറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇതിന് പകരം അലുമിനിയം ഫോയിലിന് മുകളിലോ എണ്ണ തടവിയ ഒരു പാത്രത്തിലോ ഇട്ട് മോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഒരു ചപ്പാത്തിക്കോലിന് മുകളിൽ നന്നായി നെയ്യ് പുരട്ടിയെടുത്തതിന് ശേഷം ഈ കൂട്ട് ഇങ്ങനെ ഈവനായിട്ട് നിരത്തി കൊടുക്കണം. വളരെ സൂക്ഷിച്ച് പതുക്കെ വേണം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ഒന്നുകൂടി പരത്തി ലെവൽ ചെയ്ത് എടുത്തതിന് ശേഷം ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ ഒന്ന് മുറിച്ചു കൊടുത്തു വെക്കണം. ഈ സമയം മിഠായി സെപ്പറേറ്റ് ചെയ്യരുത്. നന്നായി തണുത്ത് ഉറച്ചതിന് ശേഷം മാത്രമേ ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം ഞാൻ കപ്പലിൻ്റെ മിഠായി പാർഷ്മെൻറ്റ് പേപ്പറിൽ നിന്നും വിടുവിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്നുണ്ട്. കൈകൊണ്ടോ കത്തി ഉപയോഗിച്ചോ സ്ക്വയർ ഷേപ്പിൽ സെപ്പറേറ്റ് ചെയ്തെടുത്ത് അരികൊക്കെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കടയിൽ നിന്നും വാങ്ങിക്കുന്ന അതേ പെർഫെക്ഷനിലാക്കിയെടുക്കാം. കപ്പലിന് മിഠായി എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ നൊസ്റ്റാൾജിക് സ്വീറ്റ് ആയിട്ടുള്ള കപ്പലിന് മിഠായി നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഒരു പുതിയ വീഡിയോയുമായി ഉടനെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.